സുഖമാണോ നിങ്ങൾക്ക്? ആണോ? ആ ഓക്കെ, സുഖമാണല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പോ ഒന്ന് മിസ് എടുക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? മലയാളമാണ്. മലയാളം എല്ലാവർക്കും ഇഷ്ടമല്ലേ? ആ മലയാളം മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ, അതുപോലെ നമുക്ക് മറ്റു വിഷയങ്ങളൊക്കെ ഇഷ്ടപ്പെടും അല്ലേ? ഓക്കെ, അപ്പോ ഇന്ന് മിസ് കുഞ്ഞു കഥ പറഞ്ഞു തരട്ടെ. ഇഷ്ടമാണോ കഥ കേൾക്കാൻ? ആ ഇഷ്ടമല്ലാതെ? ആ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. മിസ് ഒരു കഥ കഥയാണെന്ന് അറിയണ്ടേ? വേണ്ടേ? ആ കണ്ടോ, ഒരാൾ ഒന്ന് ചിക്കി പെറുക്കുന്ന കണ്ടോ? ആരാ? ആ വെരി ഗുഡ്, കാക്കയാണല്ലേ. അപ്പൊ ഒരു കാക്കമ്മയുടെ കഥയാണ് മിസ് എന്ന് പറയാൻ പോകുന്നത്. ശരിയാണോ? ബുദ്ധിമാനായ കാക്ക. ഒരു മരത്തിൽ ഒരു കാക്ക ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല സുന്ദരിയായ ഒരു കാക്ക. ഇഷ്ടമാണോ കാക്ക? കാക്കയെ കണ്ടിട്ടുണ്ട് എല്ലാരും? ആ കറുപ്പ് നിറാണ്, വൃത്തിയുള്ള ജീവിയാണ് ആര്? കാക്ക അല്ലേ. അപ്പോ ആ കാക്ക ഒരു ദിവസം കാക്കക്ക് വല്ലാണ്ട് ദാഹിച്ചു. ആ നമ്മൾ ദാഹിച്ച എന്താ ചെയ്യാ? വേഗം പോയിട്ട് വെള്ളം കുടിക്കും അല്ലേ. അപ്പൊ ഈ കാക്ക ദാഹിച്ചിങ്ങനെ ഇരിക്കുന്നു വരക്കുന്നത്. അപ്പൊ കാക്ക ചുറ്റും നോക്കി, എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും നദിയുണ്ടോ, അതുപോലെ കുളമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിങ്ങനെ നോക്കിയായിരുന്നു. അപ്പോ ദൂരെ ദൂരെ ഒരു മൺകുടം കണ്ടു. കാക്ക പറന്ന് 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 വേഗം ചെയ്തു മൺകുടത്തിന്റെ അടുത്ത് ചെന്ന് നോക്കി. അയ്യോ, മൺകുടത്തിൽ കുറച്ച് വെള്ളമുള്ളൂ. അപ്പൊ എന്താ ചെയ്യാ? കാക്ക കുറെ എത്തി എത്തി നോക്കി വെള്ളം കുടിക്കാൻ വേണ്ടി. എന്റെ ചുണ്ട് കുടത്തിലിട്ടിട്ട് ഇങ്ങനെ നോക്കി, കിട്ടുന്നില്ല വെള്ളം, കിട്ടുന്നില്ല. കാരണം എന്താ? ആ വെള്ളം താഴെയല്ലടാ. അപ്പൊ കാക്കക്ക് എത്തില്ലല്ലോ. അപ്പോ കാക്ക കുറേ തവണ ശ്രമിച്ചു വെള്ളം എടുക്കാൻ. അയ്യോ, കാക്ക നിരാശനായി വീണ്ടും അവിടെ ഇരുന്നു. അങ്ങനെ കാക്ക ഇങ്ങനെ ആലോചിച്ചു, എന്താ അപ്പൊ ഇനി ചെയ്യാ? അപ്പൊ കാക്ക ഇരിക്കുന്നതിനിടയിൽ ആ കുളത്തിനടുത്ത് കുറച്ച് കല്ല് കിടക്കുന്നത് കണ്ടു. ആ അപ്പൊ കാക്കക്ക് ഒരു ബുദ്ധി തോന്നി. എന്താണെന്നറിയോ? ആ കല്ലുകളൊക്കെ എടുത്ത് പറഞ്ഞ് കാക്ക എന്ത് ചെയ്തു? ഈ കുടത്തിൽ ഓരോന്നായിട്ട് ഇടാൻ തുടങ്ങി. വീണ്ടും എന്ത് ചെയ്തു? ആ കാക്കമ്മ കുറേ കല്ലുകൾ പെറുക്കി 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 കുടത്തിലിട്ടു. അങ്ങനെ എന്ത് ചെയ്തു? കുടത്തിലേക്ക് കല്ലിടാൻ തുടങ്ങിയപ്പോ വെള്ളം പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങി. ആ അപ്പൊ വെള്ളം എന്ത് ചെയ്തു? ആ വെള്ളം പൊങ്ങി വരുന്നുണ്ട്, കുറച്ച് കല്ലും കൂടെ ഇടാന്ന് പറഞ്ഞിട്ട് കാക്കമ്മ എന്ത് ചെയ്തു? വേഗം പെറുക്കി. ദാഹിച്ചു കളഞ്ഞ കാക്കയല്ലേ, ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ. എന്നാലും എന്ത് ചെയ്തു? ആ വെള്ളം കുടിച്ചെങ്കിൽ അല്ലേടാ ക്ഷീണം മാറുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? വേഗം പറന്ന് കല്ലുകൾ പെറുക്കിയിട്ടപ്പോ കുറച്ചിലെ വെള്ളം പൊങ്ങി 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 വന്നു. ആ കാക്കക്ക് സന്തോഷായി. അപ്പൊ എന്ത് ചെയ്തു? ആ പൊങ്ങി പൊങ്ങി കാക്ക കുടിക്കാൻ പാകത്തിന് ചുണ്ടുകളോട് ചേർന്ന് വെള്ളം ചേർന്ന് എന്ത് ചെയ്തു? കാക്ക മതിവരോളം ഇഷ്ടം പോലെ വെള്ളം കുടിച്ചിട്ട് കാക്ക സന്തോഷായി. ഇഷ്ടായോ കഥ? ആ അപ്പൊ ഈ കാക്ക എന്താ ചെയ്തത്? അയ്യോ, ഈ കുളത്തിനടിയിൽ കുറച്ച് വെള്ളം ഉള്ളൂ എന്ന് പറഞ്ഞ് കാക്ക പോയിരുന്നെങ്കിൽ കാക്ക വെള്ളം കുടിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. കാക്കമ്മ എന്താ ചെയ്തത്? ആ വെള്ളം കുളത്തിലെ വെള്ളം എടുക്കാനായിട്ട് എന്ത് ചെയ്തു? ശ്രമിച്ചു അല്ലേ, കഠിനാധ്വാനത്തോട് ശ്രമിച്ചു. ആ കാക്ക വീണ്ടും വീണ്ടും പോയി പറന്ന് വന്നപ്പോ കാക്ക ക്ഷീണിച്ചിരുന്നു അല്ലേ. കാക്ക ക്ഷീണിച്ചിരുന്നെങ്കിലും കാക്ക എന്ത് ചെയ്തു? ആ വീണ്ടും വീണ്ടും എന്ത് ചെയ്തു? കുളത്തിലേക്ക് കല്ലുകളിട്ടു. അതുകൊണ്ടല്ലേ കാക്കക്ക് വെള്ളം കിട്ടിയത് അല്ലേ. അപ്പൊ എന്താ ചെയ്യാ? കാക്ക നല്ല ബുദ്ധിയോടുകൂടി കഠിനാധ്വാനം ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്? കാക്കക്ക് വയറ് നിറയെ വെള്ളം കുടിക്കാനും കാക്കക്ക് സന്തോഷമായതും അല്ലേ. അപ്പൊ അതുപോലെ എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമ്പോ മടി കൂടാണ്ട് നല്ല കുട്ടികളായിട്ട് ചെയ്യാം. കാക്കമ്മ മടി കാണിച്ചിരുന്നെങ്കിൽ കാക്കമ്മക്ക് വെള്ളം കിട്ടുമോ? ഇല്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ഗുണപാഠം എന്താ? എന്താണ് ഗുണപാഠം? ആ ബുദ്ധിയും കഠിനാധ്വാനം ഉണ്ടെങ്കിലേ എന്തും സാധിക്കുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അധ്വാനിക്കണം അല്ലേ. ഇപ്പം ഒരു ഉദാഹരണം പറയട്ടെ മിസ്. ഇന്നപ്പൊ മിസ് ഒരുപാട് വർക്ക് തന്നെ ഇന്ന് മടി പിടിച്ചിട്ട് നിങ്ങൾ ആരും ചെയ്തില്ല. അപ്പോ നാളത്തെ ക്ലാസ്സിൽ നാളെയും വേറെ വർക്ക് വന്നു. അയ്യോ, എന്തായി? ഇന്നലത്തെ വർക്കും ഇന്നത്തെ വർക്കും കൂടെ ഒരുപാടായില്ലേ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് ബുദ്ധിമുട്ടാവും. അയ്യോ അമ്മയേ, അമ്മച്ചി എന്റെ കൈ തടയുന്നുണ്ട്, എനിക്ക് വയ്യാന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതെ അന്നാന്ന് തരുന്ന വർക്കുകൾ എന്ത് ചെയ്യണം? നമ്മള് അന്ന് തന്നെ ഏറ്റവും
കൊടുത്തു തരണം. അപ്പൊ നമുക്ക് ഒരുപാട് ഉണ്ടാവില്ലല്ലോ, ഇല്ലല്ലോടാ. അതുപോലെ ബുദ്ധിയും വിവേകവും കണ്ടെത്തുവാനും ഒക്കെ ചെയ്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, നല്ല കുട്ടി. അപ്പോ ഇനി മിസ് എന്താ പറയാൻ പോകുന്നതെന്ന് അറിയോ? കഥ കേട്ടു അല്ലേ? ഇനി അതിലൊരു പാട്ടുണ്ട്, പാഠങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഠിക്കാം. അതെവിടെ നിൽക്കട്ടെ, അതിന് മുന്നേ മിസ് ഒരു കാര്യം പറയട്ടെ. പറയട്ടടാ. ആ ഓക്കെ. അപ്പൊ നമ്മള് സ്വരാക്ഷരങ്ങൾ എഴുതിയിരുന്നു, വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി. ഈ വ്യഞ്ജനാക്ഷരങ്ങളിലെ പ ഫ ബ ഭ മ വരെ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് അത് പഠിക്കാൻ അല്ലേ. ആർക്കും അറിയില്ല എന്നല്ല, അറിയാം, നല്ല കുട്ടികളും ഉണ്ട്, എല്ലാവരും നല്ല കുട്ടികൾ തന്നെയാണ്. പക്ഷെ ഒന്നും കൂടെ നമുക്കത് തറയാക്കി പഠിക്കണം. ഓക്കെ അല്ലേ? ഒന്നും കൂടെ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ എന്ത് ചെയ്യാം? മിസ് അതൊരു പ്രാവശ്യം കൂടെ പറഞ്ഞു തരാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇന്ന് തരുന്ന അഞ്ച് അക്ഷരങ്ങൾ നല്ല കുട്ടികളായിട്ട് എഴുതണം, അത് പഠിക്കാൻ വേണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ മിസ് പറയാൻ പോവാണ്. യാ രാ ലാ. ഓക്കെ മിസ് ഏതൊക്കെയാണ് പറഞ്ഞത്? യാ രാ ലാ വാ. ഇതെന്ത് ചെയ്യണമെന്നറിയോ? നല്ല കുട്ടികളായി ചെയ്യണം. അമ്മമാരോട് നോട്ടിൽ ഇങ്ങനെ വരട്ടിട്ട് മുകളിൽ എഴുതി തരാൻ പറയാം. തായ എന്ത് ചെയ്യണം? നല്ല കുട്ടികളായിട്ട് എഴുതുമ്പോ പറഞ്ഞു എഴുതണ്ടേ അല്ലേ. ആ പറഞ്ഞ് പറഞ്ഞ് എഴുതണം. ഓക്കെ അല്ലേടാ? ഇതെന്ത് ചെയ്യണം? ആ നല്ല കുട്ടികളായിട്ട്